സുഹൃത്തായ മയോനി എന്ന പ്രിയാനായരെ സംഗീത ലോകത്തേക്ക് സ്വാഗതം ചെയ്ത് കഴിഞ്ഞ ദിവസം ഗോപിസുന്ദർ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഗായിക പ്രിയാനായർ എന്ന അടിക്കുറിപ്പോടെ പ്രിയയ്ക്കൊപ്പമുള്ള ചിത്രവും പ്രിയ പാടിയ പാട്ടും ഗോപിസുന്ദർ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ഈ ചിത്രത്തിന് താഴെ പതിവ് പോലെ നിരവധി പേർ മോശം കമന്റുകളുമായി എത്തുകയും ചെയ്തു. ചില കമന്റുകൾക്ക് ഗോപിസുന്ദർ അതേ നാണയത്തിൽ തന്നെ മറുപടിയും കുറിച്ചിരുന്നു. എന്നാൽ അതൊന്നും പോരാതെ കുറച്ചു വലിയൊരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം. സദാചാര കമന്മാരെ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഗോപിസുന്ദർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോസറ്റിന്റെ ചിത്രം. അന്യരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും സ്വന്തം കഥകളും തിരക്കഥകളും സൃഷ്ടിക്കാനും ജിജ്ഞാസ ഉള്ളവർക്കായിട്ടാണിത്. ദയവായി ഇവിടെ നിക്ഷേപിക്കുക. ഞാൻ ഫ്ലഷ് ചെയ്യട്ടെ. എന്റെ സെപ്റ്റിക് ടാങ്ക് നിറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ വിഷമിക്കേണ്ട, ഞാനത് മാറ്റിക്കൊള്ളാമെന്നുമാണ് ചിത്രം പങ്കിട്ടുകൊണ്ട് ഗോപിസുന്ദർ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് താഴെ ഗോപിസുന്ദറിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ കമന്റുമായി എത്തിയിട്ടുണ്ട്. നിറയുന്ന സെപ്റ്റിക് ടാങ്കുകൾ എല്ലാം മാറ്റിക്കൊണ്ടിരുന്നാൽ പിന്നെ കാര്യങ്ങൾക്ക് വേറെ പറമ്പ് അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ മാറ്റൽ നിർത്തിയിട്ട് ഒന്ന് രണ്ട് വട്ടം നന്നായി ആസിഡ് വാഷ് ചെയ്താൽ മതി. നല്ല നല്ല പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അതേ വേണ്ടു എന്നാണ് ഒരു കമന്റ്. അതൊരു നല്ല ആശയമാണ്. ഞാൻ കുറച്ച് ആസിഡ് വാങ്ങട്ടെ എന്ന് താഴെ ഗോപിസുന്ദറിന്റെ മറുപടിയും എത്തി. നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ പുള്ളിക്കാരൻ പാട്ടുണ്ടാക്കുന്നു. പുള്ളിക്കും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ എന്നാണ് മറ്റൊരു കമന്റ്. അണ്ണൻ ഈ പറഞ്ഞത് അണ്ണനും തിരിച്ചു ചിന്തിക്കേണ്ടതല്ലേ? ഓരോ പുതിയ ക്ലോസറ്റ് വാങ്ങി അണ്ണൻ ഫ്ലഷ് ചെയ്യുന്ന സമയം അണ്ണൻ പറയും ഇറ്റ്സ് മൈ ലവ് ലൈഫ് എന്ന്. ഫ്ലഷിന്റെ കളർ മാറുമ്പോൾ അണ്ണൻ പുതിയത് വാങ്ങും എന്ന് മറ്റൊരാൾ. ഇത് നിങ്ങൾക്കായി പ്രത്യേകം നിർമ്മിച്ച ഒരു സാധാരണ ഫ്ലഷ് ആണെന്ന് ഗോപി. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ആൾക്കാർ പലതും പറയും. അത് കേട്ട് സങ്കടം വരുന്നുണ്ടെങ്കിൽ ആ ക്ലോസറ്റിൽ വെള്ളമെടുത്തൊന്ന് നന്നായിട്ട് മുഖം കഴുകിയാൽ മതി, മാറിക്കൊള്ളും. സുരേഷ് ചേട്ടന് വിഷമം വരുമ്പോൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ പുറത്തു പറയല്ലേ എന്ന് മറുപടി. ഇങ്ങനെ കൊണ്ടും കൊടുത്തും ആസ്വദിക്കുകയാണ് മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകൻ.